സോ ഇനി നമുക്ക് ഏതൊക്കെയാണ് കറക്ഷൻസ് അപ്ലൈ ചെയ്യേണ്ടത് നോക്കാം. നമ്മൾ കോസ്ലാസ് ചാർട്ട് അല്ലെങ്കിൽ കോസ്ലാസ് തിയറി യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രഷേഴ്സിന് മെയിനായിട്ട് മൂന്ന് കറക്ഷൻസ് ആണ് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ളത്. അതായത് കറക്ഷൻ ഫോർ തിക്നെസ് ഓഫ് ഫ്ലോർ, കറക്ഷൻ ഫോർ മ്യൂച്വൽ ഇന്റർഫറൻസ് ഓഫ് ദി പൈൽസ് ആൻഡ് കറക്ഷൻ ഡ്യൂ ടു സ്ലോപ്പിംഗ് ഫ്ലോർ. മൂന്ന് കറക്ഷൻസ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. സോ ഈ കറക്ഷൻസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ്, അതിൻ്റെ ന്യൂമറിക്കൽ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻസ് നിങ്ങൾ ബൈഹേർട്ട് ചെയ്യണം. ഇതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്ന മൂന്ന് ഇക്വേഷൻസ്, ബൈഹേർട്ട് ചെയ്യേണ്ട ഇക്വേഷൻസ്. അതുപോലെ വേറൊരു ഇക്വേഷൻ ബൈഹേർട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നത് എക്സൽ ഗ്രേഡിയൻ്റെ ഇക്വേഷൻ ആണ്. ദാറ്റ് ഈസ് ജി ഈസ് ഈക്വൽ ടു എച്ച് ബൈ പൈ ഇൻറ്റു വൺ ബൈ ഡി റൂട്ട് ലാംഡ. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ മൂന്നെണ്ണത്തിൻ്റെ ഇക്വേഷൻ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇതിൻ്റെ സൈൻ, അതായത് പോസിറ്റീവ് ആണോ അതുപോലെ നെഗറ്റീവ് ആണോ വരുന്നത്, അതാണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷനെ പറ്റി ഡിസ്കസ് ചെയ്യാം. അപ്പോൾ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സി ഇസ് ഈക്വൽ ടു 19 റൂട്ട് ഡി ബൈ ബി വൺ ഇൻറ്റു സ്മോൾ ഡി പ്ലസ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ബി എന്നാണ് മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ഈ ഒരു ഫിഗർ നോക്കാം. ഒരു ഫിഗറിൽ ഒരു അപ്സ്ട്രീം പൈൽ ഇ വൺ സി വൺ ഡി വൺ കീ പോയിന്റ്സ് ഉള്ള അപ്സ്ട്രീം പൈലുണ്ട്, അതുപോലെ ഇ ടു സി ടു ഡി ടു കീ പോയിന്റ്സ് ഉള്ള ഒരു ഇന്റർമീഡിയറ്റ് പൈലുണ്ട്, ആൻഡ് ഇ ത്രീ സി ത്രീ ഡി ത്രീ കീ പോയിന്റ്സ് ഉള്ള ഒരു ഡൗൺ സ്ട്രീം പൈലുണ്ട്. മൂന്ന് പൈൽസാണ് ഈ ഒരു ഫിഗറിലുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അപ്സ്ട്രീം പൈലാണ് കൺസിഡർ ചെയ്യുന്നതെന്ന് വെച്ചു. സോ ഇതിനടുത്ത് വരുന്ന പൈൽ, ഇതിന് തൊട്ടടുത്ത് നെക്സ്റ്റ് വരുന്ന പൈൽ എന്ന് പറയുന്നത് എൻ്റെ ഇന്റർമീഡിയറ്റ് പൈലാണ്. അപ്പം ഈ ഒരു പോയിന്റിൽ എൻ്റെ ഈ ഒരു അപ്സ്ട്രീം പൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ ഉണ്ടാക്കുന്നത് എൻ്റെ ഈ ഒരു ഇന്റർമീഡിയറ്റ് പൈലായിരിക്കും എന്ന്. അതുപോലെ തന്നെ ഈ ഒരു ഇന്റർമീഡിയറ്റ് പൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ ഉണ്ടാക്കുന്നത് അപ്സ്ട്രീം പൈലും അതുപോലെ ഡൗൺ സ്ട്രീം പൈലുമാണ്. ഇതിൻ്റെ രണ്ട് സൈഡിൽ രണ്ട് പൈൽസ് ഉണ്ട്. ദെൻ ഈ ഒരു ഡൗൺ സ്ട്രീം പൈൽ എടുത്തു കഴിഞ്ഞാൽ ഇതിൽ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ഇന്റർമീഡിയറ്റ് പൈലായിരിക്കും. മനസ്സിലായാലോ? സക്സസീവ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് വരുന്ന പൈൽ ഏതാന്ന് വെച്ചാൽ അത് കാരണം ഉണ്ടാകുന്ന ഒരു കറക്ഷൻ, അതാണ് മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ് 19 റൂട്ട് ഡി ബൈ ബി വൺ ഇൻറ്റു സ്മോൾ ഡി പ്ലസ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ബി എന്ന് പറയുന്നത്. അതുപോലെ ഈ ഒരു കറക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ ഓർമ്മിക്കേണ്ട പോയിന്റ് എന്താന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് മൂന്ന് കീ പോയിന്റ്സ് ആണ് മെയിനായിട്ട് വരുന്നത്. നമ്മുടെ പൈലും ഫ്ലോറും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന രണ്ട് ഫേസസിലും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം മോസ്റ്റ് പോയിന്റ് ഓഫ് ദി പൈലും ആ മൂന്ന് കീ പോയിന്റ്സ് ആണ് നമുക്ക് വരുന്നത്. അതിൽ നമ്മൾ എല്ലാ പോയിന്റ്സിലും എല്ലാ കറക്ഷൻസും അപ്ലൈ ചെയ്യാറില്ല. സോ ഈ ഒരു മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ അത് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പൈലും അതുപോലെ തന്നെ ഫ്ലോറും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന സ്ഥലത്ത് വരുന്ന കീ പോയിന്റ്സിൽ മാത്രമേ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ അപ്ലൈ ചെയ്യാറുള്ളൂ. എന്ന് വെച്ചാൽ ഇ എന്നും സി എന്നും നമ്മൾ നൊട്ടേഷൻ കൊടുക്കുന്ന കീ പോയിന്റ്സിൽ മാത്രമേ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. വിച്ച് മീൻസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ ഇല്ല. ആ ഒരു കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ അറ്റ് ദി ഫോർ ദി പ്രഷർ അറ്റ് ഡി പോയിന്റ് എന്ന് പറഞ്ഞൊന്നും നമുക്ക് പ്രോബ്ലത്തിൽ എഴുതാൻ പറ്റില്ല. അത് ബ്ലണ്ടറാണ്, നമുക്ക് എഴുതത്തില്ല. സോ ഇയിലും സിയിലും, ഇയും സിയും എന്ന് പറഞ്ഞ നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്ന പോയിന്റ്സിൽ മാത്രമേ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. ആൻഡ് അതിനുള്ള ഇക്വേഷൻ ആണ് 19 റൂട്ട് ഡി ബൈ ബി വൺ ഇൻറ്റു സ്മോൾ ഡി പ്ലസ് ക്യാപിറ്റൽ ഡി ബൈ സ്മോൾ ബി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ ഡിയും ബി വണ്ണും സ്മോൾ ഡിയും സ്മോൾ ബിയും എന്ന് നോക്കാം. സ്മോൾ ബി നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി എന്തൊന്നാണ് പ്യൂക്ക ഫ്ലോർ. അപ്സ്ട്രീം മുതൽ ഡൗൺ സ്ട്രീം വരെയുള്ള ടോട്ടൽ ലെങ്ത് ആണ് സ്മോൾ ബി എന്ന് പറയുന്നത്. നേരത്തെ തൊട്ടേ പറയുന്നതാണ്. അതുപോലെ തന്നെ സ്മോൾ ഡി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മൾ കൺസിഡർ ചെയ്യുന്ന പൈലിന്റെ ടോട്ടൽ ഡെപ്ത് എത്രയാണോ അതാണ് സ്മോൾ ഡി എന്ന് പറയുന്നത്. അപ്പം വാട്ട് ഈസ് ക്യാപിറ്റൽ ഡി? ക്യാപിറ്റൽ ഡി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന പൈലിന്റെ ഡെപ്ത്. അതായത് ഇപ്പം ഞാൻ ഈ അപ്സ്ട്രീം പൈലാണ് കൺസിഡർ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ എനിക്ക് കറക്ഷൻ ഉണ്ടാകുന്നത് ഏത് പൈല് കാരണമാണ്? നെക്സ്റ്റ് ഇരിക്കുന്ന ഈ ഒരു ഇന്റർമീഡിയറ്റ് പൈല് കാരണമാണ്. അപ്പം എൻ്റെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു ഇന്റർമീഡിയറ്റ് പൈലിന്റെ ഡെപ്ത് ആണ്. അതുപോലെ ഇന്റർമീഡിയറ്റ് പൈല് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഈ രണ്ട് സൈഡിലും രണ്ട് പൈൽസ് ഉണ്ട്. അപ്പം ഈ ഒരു അപ്സ്ട്രീം പൈല് വരുന്നത് ഏത് പോയിന്റിനടുത്താണ്? ഇ ടു എന്ന് പറയുന്ന പോയിന്റിലേക്കാണ് എന്ത് വരുന്നത്? അപ്സ്ട്രീം പൈല് വരുന്നത്. അപ്പം ഇ ടു പോയിന്റിലെ മ്യൂച്വൽ ഇന്റർഫറൻസ് കറക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ ഞാൻ അപ്സ്ട്രീം പൈലിനെ കൺസിഡർ ചെയ്യണം. അതുപോലെ സി ടു പോയിന്റിലെ കറക്ഷൻ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡൗൺ സ്ട്രീം പൈല് കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ഇ വൺ പോയിന്റ്, അതായത് എൻ്റെ അപ്സ്ട്രീം സൈഡിലെ ഫസ്റ്റ് പോയിന്റും അതുപോലെ ഡൗൺ സ്ട്രീം സൈഡിലെ ലാസ്റ്റ് പോയിന്റും രണ്ടും എനിക്ക് എന്താണ്? പെർഫെക്റ്റ് പോയിന്റ്സ് ആണ്. അവിടെ പ്രഷർ കാൽക്കുലേഷനും ഇല്ല, കറക്ഷൻ കാൽക്കുലേഷനും ഇല്ല. പിന്നെ എനിക്ക് കറക്ഷൻ കാൽക്കുലേഷനും പ്രഷർ കാൽക്കുലേഷനും ചെയ്യാനുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ സി വണ്ണും അതുപോലെ തന്നെ ഇ ത്രീയും. അപ്പോൾ സി വണ്ണിൻ്റെ കറക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഇന്റർമീഡിയറ്റ് പൈൽ കൺസിഡർ ചെയ്യുന്നു. അതുപോലെ ഇ ത്രീയിലെ കറക്ഷൻ ചെയ്യാനും ഈ ഒരു ഇന്റർമീഡിയറ്റ് പൈലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം
എൻ്റെ പൈലിൽ ഞാൻ കൺസിഡർ ചെയ്യുന്ന സ്മോൾ ഡി ഡെപ്തുള്ള പൈലിൽ അതിന് തൊട്ടടുത്തായിട്ട് വരുന്ന പൈൽ ഏതാണോ അതിൻ്റെ ടോട്ടൽ ഡെപ്താണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ വലിയ ഡി, എൻ്റെത് കുഞ്ഞടി. ഓക്കെ, അതുപോലെ സ്മോൾ ബി എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ ടോട്ടൽ ഫ്ലോറിൻ്റെ ലെങ്ത്, അപ് സ്ട്രീം ടു ഡൗൺ സ്ട്രീം ഉള്ള ലെങ്ത്താണ് സ്മോൾ ബി എന്ന് പറയുന്നത്. ദെൻ ബി വൺ എന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ പൈലും അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പൈലും തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതാണ് എന്തെന്ന് പറയുന്നത്, ബി വൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇത്ര നൊട്ടേഷൻസ് മനസ്സിലായല്ലോ. സോ ഇക്വേഷൻ ഫോർ മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷൻ ഈസ് 19 റൂട്ട് ഡി ബൈ ബി വൺ ഇൻറ്റു സ്മോൾ ഡി പ്ലസ് ക്യാപിറ്റൽ ഡി ഇൻറ്റു സ്മോൾ ബി. ഓക്കെ, അപ്പോൾ ഇത് ഏത് പോയിന്റിലാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് മനസ്സിലായാലും നമ്മുടെ ഈ ഒരു ഫ്ലോറും അതുപോലെ തന്നെ പൈലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിലേക്ക്, ഈ പോയിന്റ്സിൽ മാത്രമേ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷൻ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി ഇത് എപ്പോഴാണ് പോസിറ്റീവ് ആവുന്നത് അതുപോലെ തന്നെ എപ്പോഴാണ് നെഗറ്റീവ് ആവുന്നത് അത് നോക്കിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് പറയാം. അതായത് ഇപ്പം ഞാൻ അപ്സ്ട്രീം പൈൽ കൺസിഡർ ചെയ്യുന്നു, അതിൽ എനിക്ക് മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷൻ കണ്ടുപിടിക്കേണ്ടത് സി വൺ പോയിന്റിൽ മാത്രമാണ്. കാരണം ഇ വൺ പെർഫെക്റ്റ് ആണ്, ഡി വൺ എന്ന് പറയുന്നത് ബോട്ടം മോസ്റ്റ് പോയിന്റ് ആണ്. അപ്പോൾ ഇവിടെ രണ്ടിടത്തും വരത്തില്ല, സി വൺ പോയിന്റിൽ മാത്രമേ ഈ ഒരു കറക്ഷൻ ഉള്ളൂ. അപ്പം എൻ്റെ വാട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് എവിടെ നിന്ന് എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഇ വൺ പോയിന്റ് ആണ് സ്റ്റാർട്ടിങ്. അപ്പോൾ ഇ വണ്ണിൽ നിന്ന് വാട്ടർ എന്ത് ചെയ്യുന്നത്, താഴേക്ക് ഫ്ലോ ചെയ്ത് ഡി വൺ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് ഫ്ലോ ചെയ്ത് സി വൺ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നേരെ ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത് എന്ത് ചെയ്യും, ഇ ടു പോയിന്റിലേക്ക് എത്തും. ദെൻ അവിടെ നിന്ന് ഡി ടു, താഴേക്ക് പോയി ഡി ടു, മുകളിലേക്ക് പോയി സി ടു, വീണ്ടും നേരെ ഫ്ലോ ചെയ്ത് ഇ ത്രീ, താഴേക്ക് ഡി ത്രീ, മുകളിലേക്ക് സി ത്രീ എന്ന് പറഞ്ഞാണ് എൻ്റെ വെള്ളം പോകുന്നത്. അങ്ങനെയാണ് അവസാനത്തെ പോയിന്റിൽ എത്തുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷൻ എടുക്കുമ്പോഴത്തേക്കും വെള്ളത്തിൻ്റെ എന്താണ് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം എങ്ങനെയാണ് പോകുന്നത്, സി വണ്ണിൽ നിന്നും ഇ ടുയിലേക്കാണ് പോകുന്നത് അല്ലേ. ഇ വണ്ണിൽ നിന്ന് താഴേക്കാണ് ഡി വൺ, ഡി വണ്ണിൽ നിന്ന് മുകളിലേക്കാണ് സി വണ്ണിലോട്ട് പോകുന്നത്, സി വണ്ണിൽ നിന്ന് നേരെയാണ് എന്ത് ചെയ്യുന്നത്, ഇ ടുയിലേക്ക് പോകുന്നത്. അപ്പം സി വൺ മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷന് ഇങ്ങനെയുള്ള ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ, ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷൻ, ഇവിടെ ഇപ്പോൾ സ്ലോപ്പൊക്കെ ഉണ്ട്, അപ്പോൾ ഓൾമോസ്റ്റ് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള വെള്ളത്തിൻ്റെ ഫ്ലോ ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അങ്ങനെ വെള്ളം ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഞാൻ എടുക്കുന്ന പോയിന്റ് വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ നോക്കണം. ഓക്കെ, അപ്പം ഞാനിപ്പം സി വൺ പോയിന്റിലെ കറക്ഷനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വെള്ളം എന്ന് പറയുന്നത് സി വണ്ണിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഇ ടുയിലേക്കാണ് പോകുന്നത്. അപ്പോൾ വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ സി വൺ പോയിന്റ്? ബാക്കിലല്ലേ, സി വണ്ണിൽ നിന്ന് ഇ ടുയിലേക്കല്ലേ പോകുന്നത്. വെള്ളത്തിൻ്റെ ഫ്രണ്ടിലുള്ള പോയിന്റ് ഇ ടു ആണ് അല്ലേ. അതുപോലെ ബാക്കിലുള്ള പോയിന്റ് ആണ് എന്തെന്ന് പറയുന്നത്, സി വൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ എടുക്കുന്ന പോയിന്റ് ഏത് പോയിന്റിലാണോ കറക്ഷൻ എടുക്കുന്ന ആ പോയിന്റ് വെള്ളം ഹൊറിസോണ്ടലി ഫ്ലോ ചെയ്യുമ്പോൾ ഫ്രണ്ടിലാണോ ബാക്കിലാണോ നോക്കുക. ദെൻ വെള്ളമെന്ന് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്, വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ ബാക്കിലാണെന്നുണ്ടെങ്കിൽ കറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കറക്ഷൻ ഈസ് പോസിറ്റീവ് ഫോർ പോയിന്റ്സ് ഇൻ ദി റെയർ ഓർ ബാക്ക് ഓഫ് ദി വാട്ടർ. അത് മാത്രം ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി, മറ്റതും കൂടി ഓർത്ത് കൺഫ്യൂഷൻ ആക്കണ്ട. ബാക്കിലുള്ള പോയിന്റ് പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഫ്രണ്ടിലുള്ള പോയിന്റിന് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. സോ മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷന് വെള്ളം ഹൊറിസോണ്ടൽ ആയിട്ട് ഫ്ലോ ചെയ്യുന്ന ഒരു ഡയറക്ഷനാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്ന പോയിന്റ് വെള്ളം ഒഴുകുന്നതിൻ്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ നോക്കുക. പോയിന്റ് ബാക്കിലാണെങ്കിൽ കറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സി വണ്ണിൽ നിന്ന് ഇ ടുയിലേക്കാണ് വെള്ളം ഒഴുകുന്നത്, ഫ്ലോ ചെയ്യുന്നത്. അപ്പം സി വൺ എന്ന് പറയുന്നത് വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ ബാക്കിലത്തെ പോയിന്റും ഇ ടു എന്ന് പറയുന്നത് വെള്ളം ഫ്ലോ ചെയ്യുന്നതിൻ്റെ ഫ്രണ്ടിലത്തെ പോയിന്റുമാണ് ആണല്ലോ. അപ്പം സി വണ്ണിലെ കറക്ഷൻ വെള്ളത്തിൻ്റെ ബാക്കിലായതുകൊണ്ട് പോസിറ്റീവ്. ഓക്കെ, ഇനി അതുപോലെ നോക്കാം, നെക്സ്റ്റ് നോക്കാം ഇ ടു എന്ന് പറയുന്ന പോയിന്റ്. ഇ ടുവിൽ കറക്ഷൻ ഉണ്ടാക്കുന്നത് ഏത് പൈലായിരിക്കും, അപ്സ്ട്രീം പൈലാണോ ഡൗൺ സ്ട്രീം പൈലാണോ? ഇ ടു എന്ന് പറയുന്ന പോയിന്റിന്റെ അടുത്തുള്ളത് ആരാ, അപ്സ്ട്രീം പൈലാണ്. സി ടു എന്ന് പറയുന്ന പോയിന്റിന്റെ അടുത്തുള്ളതാണ് ഡൗൺ സ്ട്രീം പൈൽ. അപ്പം ഇ ടുവിൽ കറക്ഷൻ ഉണ്ടാക്കുന്നത് അപ്സ്ട്രീം പൈലാണ്. സോ നമുക്ക് ഇവിടുത്തെ സൈൻ വേണം. ഇക്വേഷൻ ഒക്കെ ഈ സെയിം തന്നെ, അത് ഡിയും സ്മോൾ ഡിയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതന്നേ ഉള്ളൂ. ഓക്കെ, അത് മനസ്സിലായല്ലോ. ഇ ടുവിലെ കറക്ഷൻ എടുക്കുമ്പോഴത്തേക്കും സ്മോൾ ഡി എന്ന് പറയുന്നത് ഈ പൈലിൻ്റെ എന്തായിരിക്കും, ഡെപ്ത് ആയിരിക്കും. ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് ഈ പൈലിൻ്റെ ഡെപ്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ അതിൻ്റെ സൈൻ പറയാം. അപ്പോൾ ഹൊറിസോണ്ടലി ഫ്ലോ ചെയ്യുമ്പോഴത്തേക്കും ഇ ടു പോയിന്റിൽ വെള്ളം ഹൊറിസോണ്ടലി ഫ്ലോ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, സി വണ്ണിൽ നിന്ന് ഇ ടുയിലേക്ക് അല്ലേ. അപ്പം ഇ ടു പോയിന്റ് വെള്ളത്തിൻ്റെ ഫ്രണ്ടിലാണോ ബാക്കിലാണോ? ഫ്രണ്ടിലാണ്. ഫ്രണ്ടിലാണെങ്കിൽ സൈൻ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും, മനസ്സിലായല്ലോ. അങ്ങനെയാണ് മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷനിൽ സൈൻ പറയുന്നത്. അതുപോലെ ഇക്വേഷൻ, ഈ ഓരോ നൊട്ടേഷൻ എന്താണെന്ന് കൂടി ഓർത്തു വയ്ക്കാം. ഓക്കെ, അപ്പോൾ മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷൻ സെറ്റായി. ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മൾ സ്ലോപ്പ് കറക്ഷൻ.
സ്ലോപ്പ് കറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗർ വെച്ചിട്ട് തന്നെ പറയാം. നമ്മുടെ സ്ലോപ്പ് കറക്ഷൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് എവിടെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗറിൽ ഇവിടെയും ഒരു സ്ലോപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ലോപ്പിംഗ് ഫ്ലോർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്ലോപ്പ് കറക്ഷൻ നമ്മൾ എവിടെയാണ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കൺസിഡർ ചെയ്യുന്ന കീ പോയിന്റ്സ് ഒരു സ്ലോപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ, എന്ന് വെച്ചാൽ ഒരു സ്ലോപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലോ അല്ലെങ്കിൽ എൻഡിങ്ങിലോ ആണ് നമ്മുടെ കീ പോയിന്റ്സ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്ലോപ്പ് കറക്ഷൻ പ്രൊവൈഡ് ചെയ്യും. എന്ന് വെച്ചാൽ ഇപ്പോൾ ദേ C1 എന്ന് പറയുന്ന പോയിന്റ് ഞാൻ എടുക്കുന്നു. ഓക്കെ, അപ്പോൾ C1 പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അതിരിക്കുന്ന ഫ്ലോറ് ഒരു സ്ലോപ്പിംഗ് ഫ്ലോർ അല്ല, അത് എന്താണ് പക്ക ഹൊറിസോണ്ടൽ ആയിട്ടിരിക്കുകയാണ്. സ്ലോപ്പിൻ്റെ സ്റ്റാർട്ടിങ്ങിലും അല്ല എൻഡിങ്ങിലും അല്ല എൻ്റെ C1 പോയിന്റ് ഇരിക്കുന്നത് ആണല്ലോ. അപ്പോൾ അവിടെ എന്ത് വരില്ല, സ്ലോപ്പ് കറക്ഷൻ വരില്ല. അതേസമയം ഞാൻ ദേ E2 എന്ന് പറയുന്ന പോയിന്റ് നോക്കി. E2 എന്ന് പറയുന്ന പോയിന്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊരു സ്ലോപ്പിലല്ലേ ഇരിക്കുന്നത്, ഈ ഒരു സ്ലോപ്പ് നോക്കിക്കഴിഞ്ഞാൽ അത് എൻഡ് ചെയ്യുന്ന സ്ഥലത്തല്ലേ E2 പോയിന്റ് ഇരിക്കുന്നത്, E2 ആണ്, C2 അല്ല E2. അപ്പോൾ ഈ ഒരു സ്ലോപ്പിൻ്റെ എൻഡിലാണ് E2 പോയിന്റ് ഇരിക്കുന്നത്. സോ E2 പോയിന്റിൽ എന്ത് വരും, സ്ലോപ്പ് കറക്ഷൻ വരും. പക്ഷേ C2 നോക്ക്, C2 ഇരിക്കുന്നത് എഗെയിൻ ഒരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള സ്ഥലത്താണ്, അവിടെ ഈ ഒരു സ്ലോപ്പ് വരത്തില്ല. ഓക്കെ, മനസ്സിലായോ? ഈ ഒരു സ്ലോപ്പ് എൻഡ് ചെയ്യുന്നത് E2 പോയിന്റിലാണ്, C2 അതിൻ്റെ ഒരു എഫക്റ്റ് വരുന്നില്ല. E2 എന്ത് ചെയ്യുന്നത്, ഈ ഒരു സ്ലോപ്പ് എൻഡ് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം E2 പോയിന്റിൽ എന്ത് വരും, സ്ലോപ്പ് കറക്ഷൻ വരും. അപ്പോൾ ഇനി സ്ലോപ്പ് കറക്ഷൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ അതിൻ്റെ സൈനും. അപ്പോൾ സ്ലോപ്പ് കറക്ഷനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട്, ഇക്വേഷനുണ്ട്. ഇക്വേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, സ്ലോപ്പ് കറക്ഷൻ ഈസ് കാൽക്കുലേറ്റഡ് ആസ് ഒരു കറക്ഷൻ ഫാക്ടർ ഉണ്ട്. ആ ഒരു കറക്ഷൻ ഫാക്ടറിനെയാണ് ഞാനിപ്പോൾ C' എന്ന് പറഞ്ഞ് എന്ത് ചെയ്തിരിക്കുന്നത്, റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ C' ഇൻറ്റു ഈ ഒരു BS/B എന്നും പറഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, BS/B' അല്ലെങ്കിൽ BS/B എന്നും പറഞ്ഞാണ് എൻ്റെ ആ ഒരു സ്ലോപ്പ് കറക്ഷൻ്റെ ഇക്വേഷൻ വരുന്നത്. കറക്ഷൻ ഫോർ സ്ലോപ്പാണ് C എന്ന് പറയുന്നത്. C=+(-BS/B')C'. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് ഈ ഓരോ നൊട്ടേഷൻസ് എന്ന് നോക്കാം. സോ BS എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഫിഗർ നോക്കാം. ഇവിടെ ദേ ഇതാണ് സ്ലോപ്പിംഗ് ഫ്ലോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സ്ലോപ്പിംഗ് ഫ്ലോറിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത് എത്ര, അതാണ് നമ്മുടെ BS എന്ന് പറയുന്നത്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കും. ക്വസ്റ്റ്യനിൽ ഫിഗർ പ്രൊവൈഡഡ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് തന്നിരിക്കും എത്രയാണ് ആ ഒരു സ്ലോപ്പിൻ്റെ ഹൊറിസോണ്ടൽ എന്ന്. അല്ലെങ്കിൽ നമ്മുടെ സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോഴത്തേക്കും 1:3 അല്ലെങ്കിൽ 1:5 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ സ്ലോപ്പ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഹൊറിസോണ്ടൽ എത്രയാണ്, എത്ര വെർട്ടിക്കൽ ടു എത്ര ഹൊറിസോണ്ടൽ എന്നും പറഞ്ഞായിരിക്കും സ്ലോപ്പ് അതിൽ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു ഹൊറിസോണ്ടൽ ലെങ്ത് എത്രയാണ്, സ്ലോപ്പിൻ്റെ മാത്രം ഹൊറിസോണ്ടൽ ലെങ്ത് എത്രയാണ്, അതാണ് BS എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് വന്നത് B' എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്ലോപ്പിംഗ് ഫ്ലോറിൽ വരുന്ന രണ്ട് പൈൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതായത് ഇപ്പം ഈ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സ്ലോപ്പിൽ വരുന്ന രണ്ട് പൈൽസ് എന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർമീഡിയറ്റ് പൈലും അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് പൈലും ആണ്. ഇത് ഈ രണ്ട് പൈൽസിൻ്റെ ഇടയ്ക്കാണ് എന്ത് വന്നിരിക്കുന്നത്, ഈ ഒരു സ്ലോപ്പ് വന്നിരിക്കുന്നത്. അപ്പം ഈ രണ്ട് പൈൽസും തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് B' എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏത് രണ്ട് പൈൽസിനിടയ്ക്കാണ് ആ ഒരു സ്ലോപ്പ് വന്നിരിക്കുന്നത് അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് B' എന്ന് പറയുന്നത്. ആ ഒരു സ്ലോപ്പിൻ്റെ മാത്രം ഹൊറിസോണ്ടൽ ലെങ്ത് എത്രയാണോ അതാണ് BS എന്ന് പറയുന്നത്. ദെൻ അതുപോലെ നമുക്കൊരു കറക്ഷൻ ഫാക്ടർ ഉണ്ട്. കറക്ഷൻ ഫാക്ടർ ക്വസ്റ്റ്യന് തന്നിരിക്കും ആ ഒരു സ്ലോപ്പിന് കറസ്പോണ്ടിങ്. ഇപ്പം 1:3 ആണ് നമ്മുടെ സ്ലോപ്പ് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറക്ഷൻ ഫാക്ടർ എത്രയാണെന്ന് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്കൊരു ടേബിള് ഉണ്ട് നമ്മുടെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ അലോവബിൾ ആണ്. നമ്മുടെ ഗൂഗിളിൽ നമുക്ക് കിട്ടുന്നതാണ് ആ ഒരു ടേബിൾ. അത് നോക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ വാല്യൂ പഠിച്ചു വയ്ക്കുക. അതല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ മോസ്റ്റ് ഓഫ് ദി ടൈംസ് പ്രൊവൈഡഡ് ആയിരിക്കും. ഓക്കെ, സോ കറക്ഷൻ ഫോർ സ്ലോപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കറക്ഷൻ ഫാക്ടർ C'(BS/B'). C' എന്ന് പറയുന്നത് നമ്മുടെ കറക്ഷൻ ഫാക്ടർ, അതുപോലെ BS എന്ന് പറയുന്നത് നമ്മുടെ സ്ലോപ്പിൻ്റെ ഹൊറിസോണ്ടൽ ലെങ്ത്തും, B' എന്ന് പറയുന്നത് ഏത് രണ്ട് പൈൽസിനിടയ്ക്കാണ് ആ ഒരു സ്ലോപ്പ് വരുന്നത് ആ രണ്ട് പൈൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അങ്ങനെ നമുക്ക് കറക്ഷൻ്റെ സ്ലോപ്പ് കറക്ഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടി. ഇനി അതിൻ്റെ ഡയറക്ഷൻ വേണം. ഡയറക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്, കറക്ഷൻ ഈസ് നെഗറ്റീവ് ഫോർ ദി അപ് സ്ലോപ്പ് ആൻഡ് ഈസ് പോസിറ്റീവ് ഫോർ ദി ഡൗൺ സ്ലോപ്പ്. എന്ന് വെച്ചാൽ ഒരു ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്താണ്, ഒരു ഡൗൺ സ്ലോപ്പാണ് അല്ലേ. നമ്മുടെ കീ പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, സ്ലോപ്പ് ഡൗൺ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ സ്ലോപ്പ് ഡൗൺ ആയിട്ടാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഈ കീ പോയിന്റിലുള്ള കറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്.
ഓക്കെ. അതേസമയം എന്താ ഇപ്പം ഇവിടെ ആയിരുന്നു നമ്മുടെ പൈലെന്ന് വയ്ക്കാം. ഇവിടെ ആയിരുന്നു പൈലെന്നുണ്ടെങ്കിൽ നമ്മുടെ കീ പോയിന്റിൽ നിന്ന് സ്ലോപ്പ് എന്ത് ചെയ്യുന്നു, അപ്വേർഡ് ആണ് പോകുന്നത്, പൊങ്ങി പോവാണ് ചെയ്യുന്നത് നമ്മുടെ കീ പോയിന്റിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ കറക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ കീ പോയിന്റിലേക്ക് സ്ലോപ്പ് താഴ്ന്നു വരുവാണോ പൊങ്ങി വരുവാ പൊങ്ങി പോവാണോ നോക്കണം. അപ്പോൾ സ്ലോപ്പ് താഴ്ന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ എന്താണ് കറക്ഷൻ എന്ന് പറയുന്നത്, ഈസ് പോസിറ്റീവ് ഫോർ ഡൗൺ സ്ലോപ്പ്. നമ്മുടെ കീ പോയിന്റിലേക്ക് എന്ത് ചെയ്യുന്നു, ദ കറക്ഷൻ ഈസ് നെഗറ്റീവ് ഫോർ ദി അപ് സ്ലോപ്പ് ആൻഡ് ഈസ് പോസിറ്റീവ് ഫോർ ദി ഡൗൺ സ്ലോപ്പ്. നമ്മുടെ കീ പോയിന്റിലേക്ക് സ്ലോപ്പ് താഴ്ന്നു വന്നാൽ കറക്ഷൻ എന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ സ്ലോപ്പിംഗ് ഫ്ലോ കറക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു കറക്ഷനും കൂടി ഉണ്ട്, അതായത് തിക്നെസ് കറക്ഷൻ. തിക്നെസ് കറക്ഷന് ഞാൻ ഇവിടെ ഇക്വേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടില്ല, ബിക്കോസ് അത് നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത് മനസ്സിലാക്കുന്നതാണ് കുറെ കൂടി എഫക്റ്റീവ്. അതിനൊരു ഇക്വേഷനായിട്ട് നമുക്ക് പറയാൻ കുറച്ചതായിരിക്കും. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രഷേഴ്സ് യൂസ് ചെയ്ത് അത് തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിൻ്റെ തിക്നെസ്സും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു തിക്നെസ് കറക്ഷൻ കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡയറക്ഷനും പ്രോബ്ലം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് കുറെ കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളത്. സോ ആ ഒരു പോർഷൻ മാത്രം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. സോ മ്യൂച്വൽ ഇൻ്റർഫറൻസ് കറക്ഷനും സ്ലോപ്പിംഗ് ഫ്ലോ കറക്ഷനും കൺഫ്യൂഷൻ ഇല്ലാണ്ട് അതിൻ്റെ ഒരു ഡയറക്ഷൻ, അതായത് നെഗറ്റീവ് പോസിറ്റീവ് എവിടെ വരുന്നു, അതുപോലെ തന്നെ ഇക്വേഷൻസും അതിലെ ഓരോ നൊട്ടേഷൻസും എന്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്നുള്ളതും കൺഫ്യൂഷൻ ഇല്ലാണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഓർത്ത് വെക്കുക. കറക്ഷൻ ഈ ഒരു പോസിറ്റീവ് നെഗറ്റീവ് വരുന്നതും നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാം, പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. സോ ഞാൻ നമ്മുടെ ടെക്സ്റ്റിൽ സോൾവ് ഔട്ട് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ വെച്ചിട്ടാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് നമുക്ക് അതിലേക്ക് പോകാം. ഓക്കെ,